ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുപയർ കുതിർത്ത് വെച്ച് കഴുകി എടുത്ത് കുക്കറിലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് ചതച്ചത്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ സവോള, ഒരു തക്കാളിയുടെ പകുതി മതി കേട്ടോ. അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, മുളക് പൊടി, പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് ഒരു മുളക് പൊടി മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യണം, വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് എത്ര വിസിൽ വേണോ, എനിക്കിവിടെ ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് കുതിർത്ത് വെച്ച ചെറുപയറാണെങ്കിൽ 2 വിസിലിന് എന്താവാറുണ്ട്, വെന്ത് കിട്ടാറുണ്ട്. അപ്പം ചിലത് പയർ പോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ അത് വെന്ത് കിട്ടാനുള്ളത് അത് എത്രയും വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പം ഇതാ നമ്മുടെ ആവിയൊക്കെ പോയി കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് നന്നായിട്ട് പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ചും കൂടി അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇതിലേക്ക് തന്നെ വറവിട്ടാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പം ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വറവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കുക്കറിന് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പയറിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുക്കറിന്ന് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരല്പം കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കുക്കറിൽ ചെറുപയർ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതിന് ശേഷം, ഞാനിപ്പോൾ ആഡ് ചെയ്ത ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലേ, അത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പുട്ട്, അപ്പം, ഇതിനൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.